ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. എൻ്റെ പേര് അഞ്ജന. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ക്ലാസ് 8 Chapter 5 ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ, ആ ഒരു ഏരിയയിൽ വരുന്ന പഠിക്കാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത്തവണത്തെ എക്സാമിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതേപോലെ തന്നെ ഇത്തവണ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ എന്താ പറയുക ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ. ഇതിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എലമെൻറ്റ്സ്, എലമെൻറ്റ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കോമ്പൗണ്ട്സ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, കെമിക്കൽ ഇക്വേഷൻ. ഇതിൽ തന്നെ കെമിക്കൽ ഇക്വേഷനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. ആൻഡ് ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെ, കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമുക്കിവിടെ എലമെൻ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസിസ് ഓഫ് നെയിമിങ് സിമ്പിൾ, അതാണ് നമ്മുടെ ടേബിള്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോഡിയം ആണ്. സോഡിയത്തിൻ്റെ ബേസിസ് ഓഫ് നെയിമിങ് ഈസ് ഇറ്റ്സ് ലാറ്റിൻ നെയിം നേട്രിയം. ആൻഡ് സിമ്പിൾ എന്താ, സോഡിയത്തിൻ്റെ സിമ്പിൾ നമുക്ക് കിട്ടുന്നത് NA ആണ്. നേട്രിയത്തിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എടുത്തിട്ട് NA എന്ന് പറയുന്നതാണ് സോഡിയത്തിൻ്റെ സിമ്പിൾ. നെക്സ്റ്റ് ഇസ് ക്യൂറിയം. ക്യൂറിയത്തിൻ്റെ ബേസിസ് ഓഫ് നെയിമിങ് സയൻറ്റിസ്റ്റ് ഇസ് മേരി ക്യൂറി. സിമ്പിൾ ഈസ് CM. നെക്സ്റ്റ് ഇസ് ക്രോമിയം. ക്രോമിയത്തിൻ്റെ ബേസിസ് ഓഫ് നെയിമിങ് ഈസ് കളർ ക്രോം. അതിൻ്റെ സിമ്പിൾ നമുക്കറിയാം, ക്രോമിയത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് CR ആണ്. നെക്സ്റ്റ് ഇസ് ഫ്രാൻഷ്യം. ഫ്രാൻഷ്യം നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിസ് ഓഫ് നെയിമിംഗ് എന്ന് പറയുന്നത് കൺട്രി, ദാറ്റ് ഇസ് ഫ്രാൻസ്. ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിയാണ് അതിൻ്റെ ബേസിസ് ഓഫ് നെയിമിംഗ്. ആൻഡ് സിമ്പിൾ ഓഫ് ഫ്രാൻസിയം ഈസ് FR. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ലാറ്റിൻ നെയിം ഫെറം ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എലമെൻറ്റും അതിൻ്റെ സിമ്പിളും ആണ്. ലാറ്റിൻ നെയിം ഫെറം വരുന്ന എലമെൻറ്റ് ഈസ് അയൺ. ആൻഡ് അയേണിൻ്റെ സിമ്പിൾ ഈസ് FE. FE ആണ് അയൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നെയിമാണ് അതിൻ്റെ സിമ്പിൾ. ബേസിസ് ഓഫ് നെയിമിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നെയിമാണ്. സിമ്പിൾ ഈസ് CA. CA എന്ന് പറയുന്ന സിമ്പിൾ വരുന്ന എലമെൻ്റ് ഏതാണ്? ഈസ് കാൽഷ്യം. അതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, സം പ്യുവർ സബ്സ്റ്റൻസസ് ആർ ഗിവൺ ബിലോ. വാട്ടർ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഷുഗർ. കുറച്ച് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ഗീവ് റീസൺ. ഇതിൽ ഏതാണ് ഓഡ് വൺ, അതിൻ്റെ റീസൺ ആണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലനേഷൻ നോക്കാം. എലമെൻറ്റ്സ് ആർ ദ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കാനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പോണൻസ് ത്രൂ കെമിക്കൽ പ്രോസസ്. അതായത് ഒരു കെമിക്കൽ പ്രോസസ്സ് വഴിയായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അതിനെ നിങ്ങൾക്ക് ഫെർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. സോ ദിസ് എലമെൻറ്റ്സ് ആർ ദ പ്യുവർ സബ്സ്റ്റൻസസ്. ദേ ആർ ദ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കാനോട്ട് ബി സ്പ്ലിറ്റ്. ആ ടേമാണ് ഇമ്പോർട്ടൻ്റ്. വിച്ച് കാനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പോണൻസ്. ഫെർദർ ആയിട്ട് സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സബ്സ്റ്റൻസ്, പ്യുവർ സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. ഇനി എലമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ, സോഡിയം, ഇവരെയൊന്നും നമുക്ക് ഫെർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ എലമെൻറ്റ്സ് കണ്ടു. നെക്സ്റ്റ് വൺ ഇസ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് ആർ ദ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ പ്രോസസ്. അതായത് രണ്ടോ രണ്ടിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട്സ്. രണ്ടോ രണ്ടിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഈസ് കാർബൺ മോണോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഇക്വേഷൻ എന്താ? ഈസ് NaCl. സോഡിയം ക്ലോറൈഡ്, ദാറ്റ് ഇസ് ദ കോമൺ സോൾട്ട്. അമ്മോണിയ, അമ്മോണിയ, കാർബൺ മോണോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? കോമ്പൗണ്ട്സിനുള്ള എക്സാമ്പിൾ ആണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാർബൺ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡിൻ്റെ ഇക്വേഷൻ ഈസ് CO. കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റും ഉണ്ട്, ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റും ഉണ്ട്. സോഡിയം ക്ലോറൈഡിനകത്തോ സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റും ഉണ്ട്,
ക്ലോറിൻ എന്ന് പറയുന്ന എലമെൻറ്റും ഉണ്ട്. അമ്മോണിയ, അമ്മോണിയയുടെ ഇക്വേഷൻ അറിയായിരിക്കും. അമ്മോണിയ NH3. അമ്മോണിയയുടെ അകത്ത് നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അത്തരത്തിൽ രണ്ടോ രണ്ടിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിണ്ടാവുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ കാർബൺ മോണോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അമ്മോണിയ, ഇനി വാട്ടർ, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താ വാട്ടർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നൈട്രജൻ തന്നിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡ് തന്നിട്ടുണ്ട്, ഷുഗർ തന്നിട്ടുണ്ട്. വാട്ടറിനകത്ത് അറിയാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്. നൈട്രജൻ, നൈട്രജൻ ആണ് നിൽക്കട്ടെ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ അറിയാം കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത്. ഷുഗറിനകത്തും കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഈസ് നൈട്രജൻ. നൈട്രജൻ ആണ് നമ്മുടെ ആൻസർ. എക്സ്പ്ലനേഷൻ നോക്കാം. എക്സ്പ്ലനേഷൻ, നൈട്രജൻ ഈസ് ആൻ എലമെൻറ്റ്. ഇവിടെ നൈട്രജൻ ഈസ് ആൻ എലമെൻറ്റ്, വെറാസ് ബാക്കി എല്ലാവരും എന്താണ്? കോമ്പൗണ്ട്സ് ആണ്. നൈട്രജൻ ഈസ് ആൻ എലമെൻറ്റ്, ബാക്കി എല്ലാവരും കോമ്പൗണ്ട്സ് ആണ്. സോ ദി ആൻസർ ഈസ് നൈട്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം സാമ്പിൾസ് ഓഫ് മോളിക്യൂൾസ് ആർ ഗിവൺ. 4H2O സാമ്പിൾ എ, സാമ്പിൾ ബി എന്ന് പറയുന്നത് 3 കാർബൺ ഡയോക്സൈഡ്. ക്വസ്റ്റ്യൻ, വിച്ച് സാമ്പിൾ കണ്ടെയ്ൻ മോർ ആറ്റം? ഇതിനകത്ത് സാമ്പിൾ എയിനകത്താണോ സാമ്പിൾ ബിയിനകത്താണോ മോർ ആറ്റംസ് ഉള്ളത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി? സാമ്പിൾ ബിയുടെ അകത്ത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? ഇതിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ ഞാൻ മോളിക്യൂൾ എന്ന് പറയുന്നൊരു ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആറ്റംസ് കെമിക്കൽ ഫോർമുല. ആദ്യത്തെ ആൾ കാർബൺ ഡയോക്സൈഡ് എടുത്തു. കാർബൺ ഡയോക്സൈഡ് സാമ്പിൾ ബി കാർബൺ ഡയോക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ അറിയായിരിക്കും. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CO2 ആണ് കാർബൺ ഡയോക്സൈഡ്. വാട്ടർ എന്ന് പറഞ്ഞാൽ H2O. ഇവിടെ ഒരു CO2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു CO2നകത്ത് എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ആറ്റം ഉണ്ട്. അതേപോലെ തന്നെ ഓക്സിജൻ നോക്കുകയാണെങ്കിൽ രണ്ട് ഓക്സിജൻ്റെ ആറ്റം ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് എടുത്തു, കാർബൺ ഡയോക്സൈഡിൻ്റെ അടുത്ത് ഒരു സി ഉണ്ട്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസൻറ്റ് ഈസ് 1 ആൻഡ് ഓക്സിജൻ ആറ്റം എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ ആറ്റത്തിൻ്റെ നമ്പർ ഈസ് 2. കെമിക്കൽ ഫോർമുല ഈസ് CO2. അതേപോലെ വാട്ടർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിനകത്ത് ഹൈഡ്രജൻ്റെ 2 ആറ്റംസും ഉണ്ട്, ഓക്സിജൻ്റെ 1 ആറ്റം ഉണ്ട്. അതായത് ഇൻ ടോട്ടൽ 2+1 3 ആറ്റംസ് ആണ് വാട്ടറിനകത്തുള്ളത്. ഓക്കെ, ഇനി അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് അവർ പറയുന്ന ക്വസ്റ്റ്യനിൽ സാമ്പിൾ എയിൽ 4 മോളിക്യൂൾസ് ആണുള്ളത്. അതായത് ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് വി ഹാവ് 3 ആറ്റംസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 വാട്ടർ മോളിക്യൂൾസിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 4 × 3 12 ആറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് 4 × 3 12 ആറ്റംസ് ആണ് സാമ്പിൾ എയുടെ അകത്തുള്ളത്. ഇനി അടുത്ത സാമ്പിൾ എടുക്കാം, സാമ്പിൾ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സാമ്പിൾ ബി 3 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ടേബിളിൽ കണ്ടിരുന്നു ഒരു കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കാർബണും അതേപോലെ തന്നെ 2 ഓക്സിജനും ആണ് ഉള്ളത്. ഒരു കാർബണും 2 ഓക്സിജനും ആണ് ഒരു കാർബൺ ഡയോക്സൈഡിനകത്തുള്ളത്. അതായത് ഇൻ ടോട്ടൽ 2+1 3 ആറ്റംസ് ആണ് ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിനകത്തുള്ളത്. അങ്ങനെ ക്വസ്റ്റ്യനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയണേ? 3 മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയണേ. സോ ഒരു മോളിക്യൂളിനകത്ത് 3 ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ 3 മോളിക്യൂളിനകത്ത് ഈസ് 3 × 3 9 ആറ്റംസ് ആയിരിക്കും 3 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിനകത്ത് ഉണ്ടാവുക. സോ വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റം? ഏത് സാമ്പിളിലാണ് ആറ്റത്തിൻ്റെ നമ്പർ കൂടുതൽ? ആൻസർ ഈസ് സാമ്പിൾ എ. കാരണം സാമ്പിൾ എയുടെ അകത്ത് 12 ആറ്റംസ് ഉണ്ട്, സാമ്പിൾ ബിയിൽ 9 ആറ്റംസ് ഉള്ളൂ. സോ ആൻസർ ഈസ് സാമ്പിൾ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി? സാമ്പിൾ ബിയുടെ അകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര എണ്ണ? 3 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ഉള്ളത്. ഫ്രണ്ടിൽ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 3 മോളിക്യൂൾ, അതായത് ഒരു കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, വെറുതെ CO2 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1 മോളിക്യൂൾ. ഇവിടെ എത്ര എണ്ണം തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് അമ്മോണിയ.
ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, വിച്ച് ആർ ദ റിയാക്ടൻസ്, അതായത് N2+H2 ഗിവിങ് 2NH3 എന്നുള്ള റിയാക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് റിയാക്ടൻസ് ആരൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ. ഇനി ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ, ഈ ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ പ്രൊഡക്ട് സൈഡ്. പ്രൊഡക്ട് സൈഡിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നുള്ളത് പ്രൊഡക്ട് സൈഡിലുള്ളത് കണ്ടുപിടിച്ച് അത് എഴുതുക. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. ആദ്യം തന്നെ വാട്ട് ആർ റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. ദ സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് റിയാക്ടൻ്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് കെമിക്കൽ റിയാക്ഷനകത്ത് ആരാണോ റിയാക്ട് ചെയ്യുന്നത് അവരെ വിളിക്കുന്ന പേര്, ദ സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ അവരെ വിളിക്കുന്ന പേരാണ് റിയാക്ടൻസ്. ഇനി ദ സബ്സ്റ്റൻസസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ, ഇങ്ങനെ ഈ റിയാക്ടൻ്റ് കമ്പൈൻ ചെയ്തിട്ട് അത് കാരണം കൊണ്ട് ഉണ്ടാവുന്ന സംഭവം, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ട്. സബ്സ്റ്റൻസസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ, റിയാക്ഷൻ കാരണമായിട്ട് ഉണ്ടാവുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊഡക്റ്റ്. ഇങ്ങനെ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ റിയാക്ഷൻ. ഇനി ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കുക. ഇതിനകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ആർ ദ റിയാക്ടൻസ്, ഇതിൽ ആരാ റിയാക്ടൻസ്. നമ്മൾ പറഞ്ഞു ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് കമ്പൈൻ ചെയ്യുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, റിയാക്ടൻസ്. അപ്പം നമ്മൾ നോക്കുക, ഈ ആരോ നോക്കുക, ആരോൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, ആരൊക്കെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, നൈട്രജനും ഹൈഡ്രജനും. സോ നമുക്ക് മനസ്സിലായി ഇവിടെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, നൈട്രജനും ഹൈഡ്രജനും. N2 and H2 ആർ ദ റിയാക്ടൻസ്. ഇനി ചോദിക്കുകയാണ്, പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം, NH3 ഇസ് ദ പ്രൊഡക്റ്റ്. ഈ ആരോൻ്റെ റൈറ്റ് സൈഡിലുള്ള ആളെ നോക്കുക, സോ ഇവിടെ NH3 ആണ്, സോ NH3 ഇസ് ദ പ്രൊഡക്റ്റ്. ഇനി നമ്മളടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ, ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നോക്കുക നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ അല്ലേ എന്നുള്ളത്. ഇവിടെ ചെക്ക് ചെയ്യാം, ഇവിടെ നമ്മുടെ റിയാക്ടൻ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം, N2 എന്നാണ് എഴുതിയിരിക്കണേ, അതായത് നൈട്രജൻ എന്ന് പറയുന്നത് എത്ര ആറ്റംസ് ഉണ്ട്, നൈട്രജൻ്റെ 2 ആറ്റംസ് നൈട്രജൻ്റെ ഉണ്ട്. ഇനി റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും NH3 രണ്ട് മോളിക്യൂൾസാണ് പറഞ്ഞിരിക്കണേ. സോ ഇവിടെയും നൈട്രജൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 2 ആണ്, കാരണം നൈട്രജൻ്റെ ഫ്രണ്ടിൽ 2 എഴുതിയിട്ടുണ്ട്. സോ നൈട്രജൻ്റെ ആറ്റംസ് എത്ര എണ്ണം കിട്ടും, 2 കിട്ടും. ഇനി ഹൈഡ്രജൻ നോക്കിയാൽ മനസ്സിലാവും ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ്റെ 2 ആറ്റംസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഇവിടെ 3 × 2 = 6 ആറ്റംസ് ഉണ്ട്. സോ നൈട്രജൻ ഓക്കെയാണ്, നൈട്രജൻ ഇവിടെയും 2 അവിടെയും 2. ഹൈഡ്രജൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് 6. ഈ 2 6 ആക്കി മാറ്റണം, എന്ത് ചെയ്യുക, ജസ്റ്റ് × 3 ചെയ്യുക. സോ ഞാൻ ഇവിടെ 3 കൊണ്ട് × ചെയ്തു. സോ വി ഗെറ്റ് N2+3H2 ഗിവിങ് 2NH3. ഇനി ഒന്ന് നോക്കി നോക്കേ, ഇവിടെ ഓൾറെഡി 2 നൈട്രജൻ ആറ്റം, ഇവിടെയും 2 നൈട്രജൻ ആറ്റം, ഇവിടെ 3 × 2 = 6 ഹൈഡ്രജൻ ആറ്റം, ഇവിടെയും 3 × 2 = 6 ഹൈഡ്രജൻ ആറ്റം. സോ ദി ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഇത് നമുക്ക് ആൻസർ നോക്കി നോക്കാം. എന്താ, N2+3H2 = 2NH3. സോ ദി ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. Now, find the total number of atoms on the product side. Product side inagathu etra number of atoms undennaana edunde. So namukaryam NH3 ne consider kiya. NH3 aanallo product. NH3. NH3 aanu nammada product. Ini oru NH3 aanu nammal edukkanennundengil idinagathu nitrogen atoms etra undu? Nitrogen atoms, നൈട്രജൻ ആറ്റം ഇവിടെ 1 എണ്ണം ഉണ്ട്, നൈട്രജൻ്റെ ആറ്റംസ് ഇസ് 1. ഇനി ഹൈഡ്രജൻ, ഹൈഡ്രജൻ ആറ്റംസ് എത്ര എണ്ണം ഉണ്ട്, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇസ് 3. അതായത് ഇൻ ടോട്ടൽ രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1+3 = 4 ആറ്റംസ് ആണ് ഒരു NH3 അകത്തുള്ളത്. 4
ആറ്റംസ് ആണ്. നൈട്രജൻ്റെ ഒരെണ്ണം, ഹൈഡ്രജൻ്റെ മൂന്നെണ്ണം, 3+1=4. ഫോർ ആറ്റംസ് ആണ് ഒരു NH3 മോളിക്യൂളിനകത്തുള്ളത്. ഇനി അതുപോലെ നമുക്ക് എത്ര എണ്ണം ഉണ്ട് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷനിൽ? 2 മോളിക്യൂൾസ് ഉണ്ട്. സോ 4×2, ഒരു NH3 അകത്ത് 4 ആറ്റംസ്, അപ്പോൾ 2 NH3 അകത്ത് 4×2 നമ്പർ, അതായത് 4×2=8. സോ 8 നമ്പർ ഓഫ് ആറ്റംസ് ആണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളത്, അതായത് അമ്മോണിയയുടെ സൈഡിൽ ഉള്ളത്. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. Is 8, 4×2, 8. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ 8-ാം ക്ലാസ്സിൻ്റെ 2 ചാപ്റ്റേഴ്സ്, പരീക്ഷയ്ക്ക് ഉള്ള 2 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലത്തെ ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ തിയറീസൊക്കെ നമ്മൾ പറഞ്ഞു. ഇതുപോലെയുള്ള ക്ലാസ്സസ് നമ്മൾ CC+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CC+ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-to-1 ആയിട്ടുള്ള ക്ലാസ്സസ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിക്കുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് LKG തൊട്ട് 12th വരെയുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. കൂടുതൽ ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഇത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.